is in the Bernoulli's formula, the Solvay process for the manufacture of a sodium carbonate. അത്രയും വേണ്ടായി പറ്റി കൂടുതലും വേണ്ട. അതിന്റെ യൂസസ് ആണ്, യൂസസ് നമുക്കറിയാം. ഇവിടെ നമ്മുടെ സിലബസ് പറയുന്നത് പ്രൊഡക്ഷൻ ആൻഡ് യൂസസ് ഓഫ് സോഡിയം കാർബണേറ്റ്. സോഡിയം കാർബണേറ്റ് പ്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ഇൻഡസ്ട്രിയൽ പ്രോസസ് ആണ് സോൾവേ പ്രോസസ്. അതെങ്ങനെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് കണ്ടു കഴിഞ്ഞു. ഇനി അടുത്തത് അതിന്റെ ആപ്ലിക്കേഷൻസ് ആണ്. നമുക്കറിയാം ഒരു പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ എന്താണ്, ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് വാഷിംഗ് സോഡ. ചെറിയ ഉപയോഗമാണെങ്കിലും cleansing properties, so detergent properties, and it is used as a cheap source of or cheap material for water. Pella parnjana soap edathirunna paisa illa, and you can see that it is used as washing soda, and this is also the component of many so called soap powders. Soap podi nanthum pala pala saranam aayikka kittunnathu idonum detergent alla. Detergent soap nan pradhana vyathyam namukku ariyanu arilla. Soap detergent rendu rendana അതിന്റെ പ്രോപ്പർട്ടീസും അതിന്റെ ക്ലൻസിംഗ് ആക്ഷനും ഒക്കെ വ്യത്യസ്തമാണ്. പ്രധാനമായിട്ട് സോപ്പ് എന്ന് പറഞ്ഞാല് സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് ആണ്. അതിന്റെ ഡിറ്റർജന്റ് എന്ന് പറഞ്ഞാല് എന്താണ്, സോഡിയം സോൾട്ട് ഓഫ് സൾഫോണിക് ആസിഡ് ആണ്. മറ്റു ഡിറ്റർജൻസ് ഉണ്ട് കേട്ടോ, സൾഫോണിക് ആസിഡ് മാത്രമൊന്നുമല്ല. ഇത് സോപ്പ്, ഇത് ഡിറ്റർജന്റ്. പല വേറെ പല ടൈപ്പ് ഡിറ്റർജന്റ് ഉണ്ട്, എന്നാലും മെയിൻലി ഇസ് എ സോൾട്ട് ഓഫ് സൾഫോണിക് ആസിഡ്. നമ്മുടെ സാധാരണ പോകുന്ന സോപ്പ് പൊടി എന്ന് പറയുന്നത് ഡിറ്റർജന്റ് ആവണമെന്നില്ല. സർഫ് മറ്റേ എന്താ ഏരിയ പറയുന്നത് ഡിറ്റർജന്റ് ആണ്. നേരെ മറിച്ച് നമ്മുടെ സൺലൈറ്റ് മറ്റേ ഉജാല വാഷിംഗ് പൗഡർ മിക്കവാറും അത് ഡിറ്റർജന്റ് വളരെ കുറവായിരിക്കും. പ്രധാനമായിട്ട് സോപ്പ് തന്നെയാണ്. സോപ്പ് പൊടി എന്ന് പറയുന്നത് സോപ്പിന്റെ പൊടിയാണ്. സോപ്പ് പൊടി അതിലെ പ്രധാനപ്പെട്ട ഒരു കമ്പോണന്റ് ഇപ്പോഴും എന്താണ്, ബിക്കോസ് ഇറ്റ് ഇസ് വാഷിംഗ് വാഷിംഗ് സോഡക്ക് സോപ്പിനേക്കാൾ വില കുറവാണ്. അതുകൊണ്ട് അതിൽ ഫില്ലർ ആയിട്ട് കേൾക്കുന്നത് മിക്കവാറും വാഷിംഗ് സോഡിയായിരിക്കും. Sodium carbonate, so it is a component of a, it is used as a component in soap powders. Adi ayina vera oru upayogam. Pinne pradhanapetta oru upayogam, it is used in the manufacture of ഇതിലൊക്കെ എന്തുപയോഗിക്കുന്നത്, സോഡിയം കാർബണേറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ പല ഘട്ടത്തിൽ, ഒരു ഘട്ടത്തിൽ വേറെ ഘട്ടത്തിൽ ഇൻഡസ്ട്രിയൽ പ്രോസസ്, ഗ്ലാസ് മാനുഫാക്ചറി, പേപ്പർ മാനുഫാക്ചറി, ടെക്സ്റ്റൈൽസിന്റെ ഇതിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ആര്, സോഡിയം കാർബണേറ്റ്. ആൻഡ് എനദർ വെരി ഇമ്പോർട്ടന്റ് യൂസ് ഇസ് ഇൻ ദി സോഫനിങ് ഓഫ് വാട്ടർ. എന്താണ് സോഫനിങ് ഓഫ് വാട്ടർ, നമ്മൾ ഹാർഡ് വാട്ടർ സോഫ്റ്റ് വാട്ടർ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഹാർഡ് വാട്ടർ ആൻഡ് സോഫ്റ്റ് വാട്ടർ പഠിച്ചോർമ്മ. വാട്ടർ ഇൻ വിച്ച് സോപ്പ് ഈസ് ഡിഫിക്കൽട്ട് ടു ലാതർ, സോപ്പ് പതയാൻ ബുദ്ധിമുട്ടുള്ള വെള്ളത്തിൽ നമ്മൾ ഹാർഡ് വാട്ടർ എന്ന് പറയും. അതിൽ പ്രധാനമായിട്ട് കാൽസ്യത്തിന്റെയും മെഗ്നീഷ്യത്തിന്റെ ഒക്കെ എന്താണ് സൾഫേറ്റുകളും ക്ലോറൈഡ് കൊടുക്കേണ്ട സൾഫേറ്റ് ഒക്കെ ഉണ്ടാവും. സോ സച്ച് കേസ് സൾഫേറ്റ് ഓഫ് മെഗ്നീഷ്യം ആൻഡ് കാർബണേറ്റ് ബൈകാർബണേറ്റ് അങ്ങനെ നമുക്കറിയാം. ഹാർഡ് എന്താണ് പെർമനന്റ് ഹാർഡ്നെസ് ഉണ്ട്, എന്താണ് ടെമ്പററി ഹാർഡ്നെസ് ഉണ്ട്. പെർമനന്റ് ഹാർഡ്നെസ് കനോട്ട് ബി റിമൂവ്ഡ് ബൈ ബോയിലിംഗ്, ടെമ്പററി ഹാർഡ്നെസ് ക്യാൻ ബി റിമൂവ്ഡ് ബൈ ബോയിലിംഗ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓർമ്മ ഉണ്ടോ? നമ്മുടെ സോഫനിങ് ഓഫ് ഹാർഡ്നെസ് സിംപ്ലി മീൻസ് റിമൂവൽ ഓഫ് അയോൺസ്, ബിക്കോസ് ഇഫ് ദി കണ്ടെയ്ൻസ് കാൽസ്യം, മെഗ്നീഷ്യം, അയൺ എക്സെട്ര, ദിസ് ക്യാൻ ബി, ഈ വെള്ളത്തിൽ ഇതൊക്കെ ഉണ്ടെങ്കിലാണ് ഹാർഡ്നെസ് വരുന്നത്. ദിസ് ക്യാൻ ബി റിമൂവ്ഡ് ബൈ ആഡിങ് സോഡിയം കാർബണേറ്റ്, ബിക്കോസ് സോഡിയം കാർബണേറ്റ് ഹാസ് കാർബണേറ്റ് അയോൺസ്, കാൽസ്യം കാർബണേറ്റ്, മെഗ്നീഷ്യം കാർബണേറ്റ്, അയൺ കാർബണേറ്റ് ഒക്കെ പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് അതിൽ റിമൂവ് ചെയ്യപ്പെടും. അങ്ങനെ ഹാർഡ് വാട്ടർ നമുക്ക് സോഫ്റ്റ് വാട്ടർ ആക്കാം ബൈ റിയാക്ഷൻ വിത്ത് സോഡിയം കാർബണേറ്റ്. പ്രധാനപ്പെട്ട പ്രോസസ് ആണ് ഇത്, സോഫനിങ് ഓഫ് ഹാർഡ് വാട്ടർ. സോഫനിങ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ, ബിക്കോസ് വാട്ടർ ഹാർഡ് വാട്ടർ ആണ്, സോഫ്റ്റ് സാധാരണ വെള്ളമെങ്കിൽ സോഫ്റ്റ് വാട്ടർ ആണ്, ശരി പറഞ്ഞ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ വരുമ്പോഴാണ് ഹാർഡ് വാട്ടർ ആകുന്നത്. അങ്ങനെ ഹാർഡ് വാട്ടർ ആകുമ്പോൾ ഉപയോഗിക്കുന്ന സോപ്പ് പതിയില്ല, ഇൻഡസ്ട്രിയിൽ ഉപയോഗിച്ചാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഫസ്റ്റിറ്റീസ് സോഡിയം കാർബണേറ്റ്, സഫിഷ്യന്റ് ക്വാണ്ടിറ്റി ഓഫ് സോഡിയം കാർബണേറ്റ് ആഡ് ടു റിമൂവ് കാൽസ്യം, മെഗ്നീഷ്യം, അയൺ എക്സെട്ര ആസ് എ പ്രിസിപിറ്റേറ്റ്സ്, പ്രിസിപിറ്റേറ്റ് റിമൂവ് ചെയ്യും.
അങ്ങനെ കിട്ടുന്ന വെള്ളം എന്തായിരിക്കും? സോഫ്റ്റ് വാട്ടർ ആയിരിക്കും. ഓരോന്നിൽ എത്ര വേണം കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല. കറക്റ്റായിട്ട് കളക്ടറിന്റെ അത് അതിലുള്ള കാൽഷ്യവും മെഗ്നീഷ്യം ഒക്കെ എത്രയുണ്ടെന്ന് കണ്ടുപിടിച്ച് അനലൈസ് ചെയ്ത് കണ്ടുപിടിച്ച് കൃത്യമായിട്ട് അതിന് മാത്രം അത് റിയാക്ട് ചെയ്യാൻ വേണ്ടി മാത്രം സോഡിയം കാർബണേറ്റ് ചേർത്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബിക്കം as soft, that is called a softening of water. അപ്പൊ ഇങ്ങനത്തെ ആവശ്യങ്ങൾക്കൊക്കെ ചിലപ്പോൾ ചോദിക്കാം, വളരെ ചെറിയൊരു ക്വസ്റ്റ്യൻ, when two uses of a sodium carbonate, വാഷിംഗ് സോഡിയം ഉപയോഗിക്കും, ഓർമ്മിക്കാം സോപ്പ് പൗഡറിന്റെ ഇതിനുണ്ട് ചെറുപോലെയാണ്, സോപ്പ് പൗഡറിന്റെ കോമ്പണന്റ് ഉപയോഗിക്കും, പിന്നെ ഇൻഡസ്ട്രിയൽ പ്രോസസ്സ് ഗ്ലാസ് മാനുഫാക്ചറിൽ പേപ്പർ മാനുഫാക്ചറിൽ ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഇറ്റ് ഇസ് യൂസ്ഡ് ഇൻ ദി സോഫ്റ്റനിങ് ഓഫ് വാട്ടർ. ഓക്കെ, പിന്നെ നമുക്ക് പഠിക്കാനുള്ള വേറൊരു കോമ്പൗണ്ട്, രണ്ടാമത്തെ കോമ്പൗണ്ട് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. നമ്മളിപ്പോൾ പഠിക്കുന്നതിനെ പറ്റി എന്ന് പറഞ്ഞുകൊണ്ടോ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഗ്രൂപ്പ് ആൽക്കലി മെറ്റൽസ് ആൻഡ് ആൽക്കലി എർത്ത് മെറ്റൽസ്, അതിന്റെ സ്വഭാവങ്ങൾ അതിന്റെ പ്രോപ്പർട്ടീസ് ഗ്രേഡേഷൻ ഒക്കെ പറഞ്ഞിട്ട് അവസാനം പറഞ്ഞ രണ്ട് വാക്കുകളാണിത്. ഒന്ന് എന്താണ് സോറി പ്രൊഡക്ഷൻ ആൻഡ് യൂസസ് ഓഫ് സോഡിയം കാർബണേറ്റ് കോമ പ്ലാസ്റ്റർ ഓഫ് പാരീസ്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എല്ലാവർക്കും വളരെ പരിചയമുള്ള പേരാണ്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഇസ് ആക്ച്വലി കാൽസ്യം സൾഫേറ്റ് hydrated form of calcium sulfate. It can be written either as 2CaSO4H2O or simply CaSO4 half H2O. ഇങ്ങനെ എഴുതിയാൽ കുഴപ്പമില്ല, ഇങ്ങനെ എഴുതാം, ഇങ്ങനെ രണ്ടായാലും കുഴപ്പമില്ല. സിംപ്ലി മീൻസ് ഇറ്റ് ഈസ് എ ഹൈഡ്രേറ്റഡ് ഫോം ഓഫ് എ സൾഫേറ്റ്, കാൽസ്യം സൾഫേറ്റ്. കാൽസ്യം സൾഫേറ്റിന്റെ വേറൊരു ഹൈഡ്രേറ്റഡ് ഫോമാണ് CaSO4 2H2O. അപ്പോൾ നമുക്ക് അതിന്റെ പേര് വളരെ പരിചയമുണ്ടോ, നിങ്ങൾക്ക് അറിയായിരിക്കും. ദറ്റ് ഇസ് കോൾഡ് ജിപ്സം എന്ന് പറയും. ദിസ് ഈസ് എ ജിപ്സം, ദിസ് ഈസ് കാൽഷ്യം സൾഫേറ്റ് ഡൈ ഹൈഡ്രേറ്റ് എന്നാണ് അതിന്റെ കെമിക്കൽ. കാൽഷ്യം സൾഫേറ്റ് ഡൈ, ഈച്ച് കാൽഷ്യം സൾഫേറ്റ് മോളിക്യൂൾ ഈസ് അസോസിയേറ്റഡ് വിത്ത് 2 മോളിക്യൂൾസ് ഓഫ് വാട്ടർ ഇൻ ജിപ്സം, വേറെസ് ഈച്ച് കാൽഷ്യം സൾഫേറ്റ് മോളിക്യൂൾ ഈസ് അസോസിയേറ്റഡ് വിത്ത് ഓൺലി ഹാഫ് എ മോളിക്യൂൾ. അതായത് അതിന് 100 മോളിക്യൂൾ കാൽഷ്യം സൾഫേറ്റ് ഉണ്ടെങ്കിൽ 50 മോളിക്യൂൾ എന്തുണ്ടാവും? വാട്ടർ ഉണ്ടാവും. അതെങ്ങനെ എഴുതിയിരിക്കുന്നത്? രണ്ടായിരം കുഴപ്പമില്ല, രണ്ടിന് ഒന്ന് അല്ലെങ്കിൽ ഒന്നിന് ഹാഫ്. നമ്മളറിയാം കോപ്പർ സൾഫേറ്റ് 3SO4 5H2O, കോപ്പർ സൾഫേറ്റ് പെന്റാഹൈഡ്രേറ്റ്, ഈച്ച് കോപ്പർ സൾഫേറ്റ് ഇസ് അസോസിയേറ്റഡ് വിത്ത് 5 മോളിക്യൂൾസ് ഓഫ് വാട്ടർ. പല സോൾട്ടുകൾക്ക് അവരെ ഫോം ഹൈഡ്രേറ്റ്, സോൾട്ട് ഹൈഡ്രേറ്റ്സ്, ZnSO4 7H2O, FeSO4 7H2O, മോർ സോൾട്ട് അറിയാം FeSO4 5H2O, ഇങ്ങനെ പല ഹൈഡ്രേറ്റഡ് സോൾട്ട് ഉണ്ട്. അതുപോലത്തെ ഒരു സാധനമാണ് കാൽസ്യം സൾഫേറ്റിന്റെ. രണ്ട് കാൽസ്യം സൾഫേറ്റിൽ വാട്ടർ ഇല്ലെങ്കിൽ അതിന്റെ പേര് അൻഹൈഡ്രൈറ്റ് എന്നാണ്. ചില സ്ഥലത്ത് നേച്ചറൽ ഓക്കറി ഒരു ഓറാണ് കാൽസ്യം സൾഫേറ്റ്. ഇത് നേച്ചറലി ഓക്കറിംഗ് ആണ്, ഇതും നേച്ചറലി ഓക്കറിംഗ് ആണ് ജിപ്സവും. ഇത് നമ്മളെ പാരീസ്, പാരീസ് എന്ന് പറഞ്ഞാൽ ഫ്രാൻസിലുള്ള ഫ്രാൻസിന്റെ തലത്തിൽ നമുക്കറിയാം, പാരീസ് പാരീസിനടുത്ത് ഇഷ്ടംപോലെ ജിപ്സത്തിന്റെ സോഴ്സ് ഉണ്ട്. അതായത് ജിപ്സം കുഴിച്ചെടുക്കുന്നു, മണ്ണിൽ കുഴിച്ചെടുക്കുന്നു നമ്മൾ സാധാരണ ഗതിയിൽ. ലൈം സ്റ്റോൺ ഒക്കെ എടുക്കുമ്പോൾ തന്നെ ദിസ് മൈൻഡ് ഔട്ട് ഫ്രം എർത്ത് ആൻഡ് ഒറിജിനലി ദിസ് കോമ്പൗണ്ട് വാസ് ഒബ്ടെയിൻഡ് ബൈ ഹീറ്റിംഗ് ജിപ്സം. ഇത് ഹീറ്റ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അതിന്റെ മെത്തേഡ് ഹീറ്റിംഗ് CaSO4 വെച്ചിട്ടോ ഇപ്പോൾ കൺവേർട്ടഡ് ഇൻ ടു CaSO4 1/2 H2O. ഓരോന്നിനും 1.5 മണിക്കൂർ വാട്ടർ പുറത്തേക്കും 1.5 മണിക്കൂർ, 1.5 മണിക്കൂർ മുറിയൊന്നുമില്ല കേട്ടോ, മൊത്തം എണ്ണത്തിലാണ് പറയുന്നത്, നമുക്ക് മനസ്സിലാവുമല്ലോ. ഓക്കെ, സോ വി കൻ റൈറ്റ് ഡൗൺ 2 CaSO4, CaSO4 2 വെച്ച് ഇത് കിട്ടുന്നുണ്ടെങ്കിൽ CaSO4 2 CaSO4 2 H2O. On heating is converted into 2CaSO4 H2O plus 3H2. ഇനി നമുക്ക് ഏതോ ഈ ജിപ്സ് എടുത്തിട്ട് ചൂടാക്കുമ്പോൾ എന്ത് സംഭവിക്കും? അത് ഇതായി മാറും, ഇത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആയി മാറും. വിത്ത് ദ ലോസ് ഓഫ് 3 മോളിക്യൂൾസ് ഓഫ് വാട്ടർ ഫ്രം ഈച്ച് 2 മോളിക്യൂൾ ഓഫ് ഓരോ 2 മോളിക്യൂൾ കാൽസ്യം സൾഫേറ്റ് അല്ലെങ്കിൽ ജിപ്സത്തിൽ നിന്നും, 3 മോളിക്യൂൾ കാരണം 2 മോളിക്യൂൾ ജിപ്സത്തിൽ 4 മോളിക്യൂൾ വാട്ടർ ഉണ്ട്, മനസ്സിലായില്ലേ? 2 × 2, അതിൽ 3 മോളിക്യൂളും പുറത്തേക്ക് പോയിട്ട് 2 മോളിക്യൂൾ കാൽസ്യം സൾഫേറ്റ് 1 മോളിക്യൂൾ വാട്ടർ മാത്രമേ അവശേഷിക്കൂ. അതിൽ വെളുത്ത പൊടിയാണ്, ചെറിയ ഓഫ് വൈറ്റ് കളറല്ല, നല്ല വൈറ്റ് ആയിരിക്കും പൊടിയാണ് ഇത്. ആരെ ഈ പറഞ്ഞ പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്നുണ്ട്. സോ ഇറ്റ് ഇസ് ഒബ്ടെയിൻഡ്, അതുകൊണ്ട് പാരീസിന്റെ പേര് വന്നങ്ങനെയാണ്. പാരീസിന്റെ അടുത്തുള്ള ഈ ജിപ്സം ഖനിയിൽ നിന്നാണ് ആദ്യം ജിപ്സം എടുത്ത് ചൂടാൻ കിട്ടുന്ന പ്ലാസ്റ്റർ ഉണ്ടാക്കി. അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹെമി ഹൈഡ്രേറ്റ്, ഇതിന്റെ പേര് കാൽസ്യം സൾഫേറ്റ് ഹെമി ഹൈഡ്രേറ്റ്. ഇത് കാൽസ്യം സൾഫേറ്റ് ഡൈ ഹൈഡ്രേറ്റ്, ഇതിന്റെ പേര് കാൽസ്യം സൾഫേറ്റ് ഹെമി. ഹെമി എന്ന് പറഞ്ഞാൽ ഹാഫ് നടന്നു, അപ്പൊ അതിന്റെ പേര് അങ്ങനെ പറയാം, കാൽസ്യം സൾഫേറ്റ് ഹെമി ഹൈഡ്രേറ്റ്. Well, can be written as like this or like this, both are correct. And it is obtained from as heating
ജിപ്സം. അതിനെന്താ മെത്തേഡ്? ജിപ്സത്തെ ഹീറ്റ് ചെയ്തിട്ടാണ് എന്തുണ്ടാക്കുന്നത്? പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉണ്ടാക്കുന്നത്. ഇത്രയേ വേണ്ടൂ, നമുക്ക് അത്രയേ വേണ്ടൂ. അതിന്റെ ഉപയോഗം എന്താണ്? നിങ്ങൾക്കറിയാം പ്ലാസ്റ്റർ തന്നെ പ്ലാസ്റ്റർ എന്താണ്? നമുക്കറിയാം കയ്യോ നമ്മൾ വീട്ടിൽ എല്ലാം പൊട്ടിക്കഴിഞ്ഞാൽ പ്ലാസ്റ്റർ ഇടുക എന്നറിയും. എന്താണ് സംഭവം? അത് നമ്മൾ കയ്യോ പൊട്ടിയ ഭാഗം അനക്കാതെ കഴിഞ്ഞാൽ യാതൊരു മെഡിസിനും വാല്യൂ ഇല്ല. എന്താണ്? അത് ഇമ്മൊബിലൈസ് ചെയ്യാൻ വേണ്ടി. കാരണം നമുക്കറിയാം പൊട്ടി എല്ലുകളിൽ മരം പൊട്ടി രണ്ടായി നിന്നാൽ അത് ചേർത്താണ് വെച്ചാൽ താനേ പ്രകൃതിദത്തമായിട്ട് തന്നെ ജോയിൻ ആയിക്കോളും, ഒരു മരുന്നും വേണ്ടായി. മനസ്സിലായില്ലേ? അത് അത് നമ്മുടെ കൈ ഇപ്പൊ പൊട്ടിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് കൂടെ അനക്ക് മുളകിക്കൊണ്ടിരിക്കും, അപ്പൊ ഒരിക്കലും ജോയിൻ്റ് ആവില്ല. നേരെ അവിടെ തന്നെ അനക്കാതെ വെച്ച് കഴിഞ്ഞാൽ രണ്ടും കൂടി കൃത്യമായിട്ട് എല്ല് കൃത്യമായിട്ട് പൊസിഷനിൽ വെച്ചിട്ട് പ്ലാസ്റ്റർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആ കൈ നമുക്ക് ആ ഭാഗം അനങ്ങാനും മൊത്തത്തിൽ അനങ്ങാതെ ഈ ഭാഗം അനങ്ങൂല. അതുകൊണ്ട് എന്ത് സംഭവിക്കൂ? അതുകൊണ്ട് പതുക്കെ ആ എല്ല് സെറ്റിൽ ആവും, അത്രയേ ഉള്ളൂ. അതിനാണ് നമ്മൾ പ്ലാസ്റ്റർ ഇടുന്നത്. പൊട്ടിയ പോലെ എല്ല് പൊട്ടി, കാലിൽ നെല്ല് പൊട്ടി, കൈ നെല്ല് പൊട്ടി പ്ലാസ്റ്റർ ഇടുന്നത്. ഇപ്പൊ പ്ലാസ്റ്റർ ഇടുന്നതിന് പകരം പലപ്പോഴും പിന്നെ അട്ടും മോഡലിട്ട് മുറിക്കുന്നുണ്ട്. പറഞ്ഞാൽ പല മെത്തേഡുകളുണ്ട്. അപ്പൊ ആദ്യ കാലത്തൊക്കെ അത് മാത്രമാണ് ചെയ്തിരുന്നത്. ജസ്റ്റ് ഇമ്മൊബിലൈസ് ദി ബ്രോക്കൺ പാർട്ട് സോ ദാറ്റ് ഇറ്റ് ജോയിൻസ് നാച്ചുറലി. സ്വയമായിട്ട് അത് ജോയിൻ ചെയ്ത് റെഡി ആയിക്കോളും. പ്രത്യേകമായിട്ട് ചികിത്സ ഒന്നും വേണ്ട. പ്ലാസ്റ്റർ ഇട്ടിരുന്ന പറയില്ല, അത് തന്നെ അതിനെ ഉപയോഗിക്കുന്ന. അതുകൊണ്ടാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. അത് ഉപയോഗിച്ച് നമുക്ക് പല മോൾഡുകൾ ഉണ്ടാക്കാം, പല ശില്പങ്ങൾ. പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ ഉണ്ടാക്കിയ ശില്പങ്ങൾ എന്തൊക്കെ കേട്ടില്ല? അതിന്റെ ഗുണം വെച്ചാല് ഈ കാൽസ്യം സൾഫേറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞു ഈ ജിപ്സം, സോറി ജിപ്സം അല്ല, പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഈസ് എ വൈറ്റ് പൗഡർ വിച്ച് വെൻ മിക്സ്ഡ് വിത്ത് സഫിഷ്യന്റ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ, ഒരു പേസ്റ്റ് പോലെയാവും. അത് കുറച്ച് പെട്ടെന്ന് കുറച്ച് ഹാർഡായി മാറും. എപ്പോഴൊക്കെ എന്തായി മാറിയിട്ടുണ്ടാവും? ഈ പുറത്തേക്ക് പോയ വാട്ടർ തീർച്ചയായിട്ടും കാര്യം, അതുകൊണ്ട് ജിപ്സായി മാറും. അത് ഹാർഡ് സോളിഡായി സെറ്റിൽ ചെയ്യും. മനസ്സിലായില്ലേ? അപ്പൊ ഈ വെളുത്ത പൊടി നമ്മുടെ ഏകദേശം ഒരു പ്രത്യേക പാണിറ്റ് വെള്ളം ചേർത്ത് ഇങ്ങനെ കുഴച്ച് കുറച്ച് പരുവത്തിലാക്കിയിട്ട് വെച്ച് കുറച്ച് നമ്മളേക്ക് എന്താവും? അത് ഹാർഡായി പോകും. അപ്പൊ സോഫ്റ്റ് ആയ സമയത്ത് അതിനെക്കൊണ്ട് വർക്ക് ചെയ്യാം, കുറച്ച് നമ്മൾ സ്വയം ഹാർഡായി മാറും. അത് കഴിഞ്ഞ് നമ്മുടെ പ്ലാസ്റ്റർ എടുത്ത് ഇങ്ങനെ ഇങ്ങനെ പറ്റി അതിനെ വെക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും, പക്ഷെ കുറച്ച് കഴിഞ്ഞ് ഡ്രൈ ആകുമ്പോഴേക്കോ വളരെ ഹാർഡായിട്ടൊരു മാസമായി മാറും. അതുകൊണ്ട് തന്നെ അതിന് പല പ്രതിമകൾ ഉണ്ടാക്കാനും ശില്പങ്ങൾ ഉണ്ടാക്കാനും അതേപോലെ പല ഡെക്കറേറ്റീവ് കോട്ടിംഗ് ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട സാധനമാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. നമ്മുടെ ജിപ്സം ബോർഡ് എന്നൊക്കെ പറഞ്ഞ സംഭവം അത് തന്നെയാണ്. അത് പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ നിന്ന് ജിപ്സായിട്ട് മാറ്റുന്നതാണ്. മനസ്സിലായില്ലേ? ഹാർഡായിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് കുറെ നല്ല നനച്ചു കഴിഞ്ഞാൽ പതുക്കെ സോഫ്റ്റ് നമുക്കറിയാം. അത് അതിൽ വേറെ ചില സാധനങ്ങൾ ചേർത്തോണ്ടാണ്. ഇത് സാധനം നനഞ്ഞാലൊന്നും ആവില്ല. പ്ലാസ്റ്റർ ഓഫ് പാരീസ് കുറച്ച് സമയം കൊണ്ടതായി അത് ഹാർഡായി മാറും. അപ്പൊ അതിന്റെ ഉപയോഗം അത് തന്നെയാണ്. പ്രധാനമായിട്ട് ഓർത്തോപേഡിക് ആയിട്ടുള്ള ഉപയോഗങ്ങൾ. ഓർത്തോപേഡിക് നമ്മുടെ എല്ലുമായി ബന്ധപ്പെട്ട എല്ല് പൊട്ടിയ ഭാഗങ്ങളും അതൊക്കെ ഇറക്റ്റ് ചെയ്യാനുള്ള, അതായത് ഇമ്മൊബിലൈസ് ചെയ്യുന്നത്. യാതൊരു ഞാൻ പറഞ്ഞ മരുന്നൊന്നും ഉള്ളത് വെറുതെ ഇങ്ങനെ അനക്കാതെ വെക്കാൻ പറ്റിയൊരു സാധനമാണ്. ഇപ്പൊ നമ്മള് രണ്ട് മുളപടി വെച്ച് കെട്ടിയാൽ അതേ എഫക്റ്റിന് ഉണ്ടാവും. മൂന്നാല് ചെറിയ വടികൾ വെച്ച് ചില നാടൻ വൈദ്യന്മാരെ കെട്ടി ഇങ്ങനെ മുറുക്കി കെട്ടി കഴിഞ്ഞാലും അത് അനങ്ങൂല. പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ അല്ലെങ്കിൽ പ്ലാസ്റ്റർ തന്നെ പകരം അങ്ങനെ ചെയ്താലും മതി. ആകെ എന്താ ചെയ്യുന്നത്? യു മേക്ക് ഇറ്റ് ഇമ്മൊബൈൽ സോ ദാറ്റ് ദ ബ്രോക്കൺ പാർട്സ് ആർ എസ് ജോയിൻഡ് നാച്ചുറലി. സ്വയമായിട്ട് അത് ജോയിൻ ചെയ്ത് വരും. ഈ പൊട്ടി എല്ലുകളൊക്കെ എത്ര പെട്ടെന്ന് ചെയ്യുന്നു അത്ര എളുപ്പത്തിൽ നടക്കും. അഞ്ചാറ് ദിവസം കയ്യിൽ പൊട്ടിയിട്ട് അഞ്ചാറ് ദിവസം കഴിഞ്ഞ് കഴിയുന്നത് അത്രയത് ഡിഫിക്കൽട്ട് ആയിരിക്കും. മനസ്സിലായില്ലേ? ആസ് ഏർലി ആസ് പോസിബിൾ യു ബ്രിങ് ദ ടു ബ്രോക്കൺ പാർട്സ് ടുഗദർ ആൻഡ് മേക്ക് ഇറ്റ് ഇമ്മൊബൈൽ സോ ദാറ്റ് ഇറ്റ് വിൽ ജോയിൻ നാച്ചുറലി. അതിന് പ്രയോഗിക്കുന്ന സാധനമാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. അതുപോലെ പ്രതിമകൾ ഉണ്ടാക്കാനും അത് എന്താണ് സ്റ്റാച്യൂസ് അതിനൊക്കെ ഉണ്ടാക്കാനും പിന്നെ ഡെക്കറേറ്റീവ് വർക്കിനും ഡെക്കറേറ്റീവ് സീലിംഗ് ഒക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി പല സ്ഥലത്ത് കടകളിലൊക്കെ വീട്ടിലത് ഉപയോഗിക്കുന്ന കടകളിലൊക്കെ ഇങ്ങനെ പല ഡെക്കറേറ്റീവ് പ്ലാസ്റ്റർ ഓഫ് പാരീസിലാണ് ഉണ്ടാക്കുന്നത്. അതൊക്കെയാണ് അതിൻ്റെ ഉപയോഗം. എത്ര വേണ്ടു പ്രൊഡക്ഷൻ എന്താണ്? ബൈ ഹീറ്റിംഗ് ജിപ്സ് ആണ്. അതിൻ്റെ യൂസസ് എന്താണ്? ഈ പറഞ്ഞ യൂസസ് ആണ്. ഓക്കെ, അബൌട്ട് എ പ്ലാസ്റ്റർ ഓഫ് പാരീസ്. ഇനി അതിൽ പറഞ്ഞ ഒരു പോയിന്റും കൂടി, ഏറ്റവും ഒരു പോയിന്റും കൂടി വാക്കിയുണ്ട്. ദാറ്റ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് എ ബെരിലിയം ക്ലോറൈഡ്. നമ്മളിപ്പോ പറഞ്ഞ മൂന്ന് കോമ്പൗണ്ട് ആയിരുന്നു. ഒന്നത്താണ് സോഡിയം കാർബണേറ്റ്, അത് ആൽക്കലി മെറ്റലിൽ വരുന്നതാണ്. രണ്ടാമത്തെ കാൽസ്യം സൾഫേറ്റ് ഹെമി ഹൈഡ്രേറ്റ്, അല്ലെങ്കിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആൽക്കലി അടുത്ത മെറ്റലിൽ വരുന്നതാണ്. അതിൽ പറഞ്ഞ വേറൊരു കോമ്പൗണ്ട് സ്ട്രക്ചർ മാത്രം, എന്താണ് അതിന്റെ പേര്? ബെരിലിയം ക്ലോറൈഡ്. അങ്ങനെ പറയാൻ എന്തോ കാരണമുണ്ടോ? സ്ട്രക്ചർ ഓഫ് ബെരിലിയം ക്ലോറൈഡ്. ബെരിലിയം ക്ലോറൈഡിന് പല സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഇൻ ദ ഗേഷ്യസ് സ്റ്റേറ്റ് ബെരിലിയം ക്ലോറൈഡ് ഈസ് സിംപ്ലി, നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ ബെരിലിയം ക്ലോറൈഡ് ഈസ് എ ലീനിയർ മോളിക്യൂൾ. വൈറ്റ് ഈസ് ലീനിയർ. ഇപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചൊക്കെ ഓർമ്മ ഉണ്ടാവും, നമ്മുടെ വി എസ് സി പി ആർ ഒക്കെ പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ട് സ്ട്രക്ചർ വരുന്നത്. ബെരിലിയം, ബെരിലിയം ഈസ് എൻ ആൽക്കലൈൻ എർത്ത് മെറ്റൽ ആൻഡ് ഇറ്റ് ഹാസ് ദ ഫോം ആൻഡ് ഇറ്റ് ഹാസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s1. And when it combines with the chlorine, we can see that it undergoes a sp hybridization, because the 2s 2s ile 2 electrons unde 2p
2s ആണ് ഇത് 2p ആണ് and when it is to compile with the chloride it has to have two unpaired and chloride and unpaired electron and unpaired electron and the unpaired electron say in the middle it so that it gets excited to this state. This is a 2s2 configuration, is converted into 2s1 2p1 and each of these unpaired electrons shares an electron with a chlorine, two chlorine, one chlorine, one chlorine, and it undergoes a sp hybridization. Sp hybridization രണ്ട് ഓർബിറ്റിൽ ഉണ്ടാവും, ആ രണ്ട് ഓർബിറ്റിലാണ് രണ്ട് chlorine ആയിട്ട് ഇലക്ട്രോൺ ഷെയർ ചെയ്ത് രണ്ട് കോവലന്റ് ബോണ്ട് ഉണ്ടാവുന്നത്. The hybridization is sp, you know, when the hybridization is sp, yes, the structure is a linear. So it has a linear structure with only four electrons in the outermost shell. The tendency of the element, of course, is to get an octet. That means the structure is not so stable. Four electrons, electron very poor one. That is unstable. So what happens? It will try to get some more electrons somehow. And of course, in the gaseous state, the molecular structure is a linear structure with a beryllium occupying the center and two chlorine atoms on the two sides and the three atoms are linear, and we say it is a linear molecule. But at a higher temperature or in the liquid state, you can see that solid state layer, you can see that it has a structure. Yes. This structure, and also it has another structure at another temperature, which is Cl, B, Cl, B, Cl, Cl, so say polymeric structure. See, here we can see that each beryllium, it is Be2Cl, 2BeCl2 molecules react with Be2Cl4, it is BeCl2 n times. ഇതിലെ ശ്രദ്ധിക്കുക, ബെറിയത്തിനാകെ രണ്ട് കോവലന്റ് ബോണ്ട് ഫോം ചെയ്യാനാണ് സാധ്യത. ഇതും ഇതും ആണെങ്കിൽ ബാക്കി രണ്ടും എന്താണ്, ബാക്കി രണ്ടും ഇങ്ങനെ ഉണ്ടാവുക. അതായത് ബെറിലിയം റിസീവ്സ് ഇലക്ട്രോൺ പെയർ ഫ്രം ദിസ് ക്ലോറിൻ ആൻഡ് ദിസ് ക്ലോറിൻ, അപ്പൊ ഇവിടെ ഇവിടെയും ഫില്ലാവും. ഇത് വരുന്നതാണ്, ഇത് വരുന്നത് മുഴുവൻ ബെറിയത്തിനാകെ രണ്ട് ഇലക്ട്രോണേ ഉള്ളൂ, ഈ വരുന്നത് കംപ്ലീറ്റ് ക്ലോറിനിൽ നിന്നാണ്. ഇങ്ങനെ ഉണ്ടാവുക, ഇങ്ങനെ എത്തുമ്പോഴാണ് എന്താണത്, ഇത് ഒക്ടെറ്റ് ആയി മാറുന്നത്. അപ്പൊ ദിസ് ഈസ് ദ മോസ്റ്റ് സ്റ്റേബിൾ സ്ട്രക്ചർ, ദാറ്റ് ഈസ് എ BeCl2 n ടൈംസ് ഓർ ബെറിലിയം ക്ലോറൈഡ് പോളിമർ. ഇറ്റ് ഈസ് എ ഡൈമർ. ഇൻ ഡൈമർ വി കെ സി ദാറ്റ് ഓൾറെഡി ടു ക്ലോറിൻസ് ആർ അറ്റാച്ച്ഡ് ടു ബെറിലിയം ആൻഡ് ഇറ്റ് ഗെറ്റ്സ് എ പെയർ ഓഫ് ഇലക്ട്രോൺ ഫ്രം വൺ ക്ലോറിൻ. ഇത് രണ്ട് ക്ലോറിൻ ഓൾറെഡി ഇതിന്റെ കൂടെ ഉള്ളതാണ്, അപ്പുറത്തേ നിന്ന് രണ്ട് ഇപ്പുറത്തേ നിന്ന് അങ്ങോട്ട് ഒരു ഇലക്ട്രോൺ കൊടുക്കും. ഇങ്ങനെ ഉണ്ടാവുക, that means it has how many electrons in the outermost shell? 2 + 2 + 2, 6 electrons only. appo engane undavade, appo enna structure undavunnathu da, 1 idu ulle aile kootathile da ingane undava, and that is a sp2 hybridization. This is a BeCl2 n times. Okay, we'll continue in the next class. Thank you so much.